ഹായ് എവരിവൺ, ഇന്ന് നമുക്ക് ഹാർട്ട് സർജറിക്ക് ശേഷമുള്ള ന്യൂട്രീഷൻ എങ്ങനെ വേണമെന്ന് നോക്കാം. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഹാർട്ട് സർജറിക്ക് ശേഷമുള്ള റിക്കവറി എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവുന്നതോടുകൂടി കഴിയുന്ന ഒരു കാര്യമല്ല. ഒരു 2 to 3 months എടുക്കുന്ന ഒരു ലോങ് പ്രോസസ്സാണ്. വളരെ നന്നായിട്ട് കൈകാര്യം ചെയ്യേണ്ട ഒരു ടൈമും കൂടെയാണ്. പിന്നെ അതിൽ ന്യൂട്രീഷൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അത് വളരെ വലുതാണ്. എന്ന് വെച്ചാൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ടൊരു ഡയറ്റ് വേണമെന്നല്ല ഞാൻ പറഞ്ഞത്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഈ സർജറിക്ക് ശേഷമുള്ള റിക്കവറി സ്പീഡാക്കുന്നതിന് സഹായിക്കും. പിന്നെ അത് മാത്രമല്ല ഹാർട്ടിൻ്റെ വെൽബീയിങ്ങിനും വളരെ അത്യാവശ്യമാണ്. സർജറിക്ക് ശേഷം നല്ല ബാലൻസ്ഡ് ഡയറ്റാണ് നമ്മുടെ റിക്കവറി സ്മൂത്ത് ആകുന്നതിനായിട്ട് വേണ്ടത്. അത് നമ്മുടെ ശരീരത്തിലെ ഇൻഫ്ലമേഷൻസിനെയും ഈ വൂണ്ട് ഹീലിംഗ് ഫാസ്റ്റ് ആകുന്നതിനൊക്കെ സഹായിക്കും. ബാലൻസ്ഡ് ഡയറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്. വെജിറ്റബിൾസിന്റെ കാര്യം പറയുമ്പോൾ ഹാർട്ട് സർജറി വാൽവിനാണ് ചെയ്തിട്ടുള്ളത്, വാൽവ് റീപ്ലേസ്മെന്റ് സർജറിയാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ വാർഫാരിൻ പോലത്തെയുള്ള മെഡിസിൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ വാർഫാരിനും വെജിറ്റബിളും തമ്മിൽ കുറച്ച് ഇൻട്രാക്ഷൻ ഉള്ളതുകൊണ്ട് വാർഫാരിൻ ഡയറ്റ് അത് കുറച്ച് സ്പെഷ്യലായിരിക്കും. വാർഫാരിൻ ഡയറ്റിനെ പറ്റി നമ്മൾ വേറൊരു വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ഹൈ പ്രോട്ടീൻ ഡയറ്റ് നമ്മൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം, അത് നമ്മുടെ വൂണ്ട് ഹീലിങ്ങിനെ പ്രൊമോട്ട് ചെയ്യും. പിന്നെ നമ്മൾ ഉൾപ്പെടുത്തേണ്ടതാണ് അൺസാച്ചുറേറ്റഡ് ഫാറ്റ്, അത് പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള ഓയിൽസ്, ഈ ഒലിവ് ഓയില്, കോക്കനട്ട്, ആൽമണ്ട് ഓയില്, ഇതുപോലെയുള്ള അവക്കാഡോ ഇതൊക്കെ ഉൾപ്പെടുത്താവുന്നതാണ്. പിന്നെ ഭക്ഷണത്തോടൊപ്പം നല്ല ഉറക്കവും വെള്ളം, റെഗുലറായിട്ടുള്ള ചെറിയ എക്സർസൈസ്, നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്പ്രൂവ്മെന്റിനനുസരിച്ച്, നമ്മുടെ റിക്കവറിയുടെ ഇമ്പ്രൂവ്മെന്റ് സ്പീഡ് അനുസരിച്ച് നമുക്ക് എക്സർസൈസ് വളരെ അത്യാവശ്യമാണ്. ഇനി നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതെന്ന് നോക്കാം. അതിനു മുന്നേ നമുക്ക് വേണ്ട ന്യൂട്രിയൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ആന്റി ഓക്സിഡൻസ്, അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സ്, അയൺ, പ്രോട്ടീൻ, ഫൈബേഴ്സ്, കാൽഷ്യം, മഗ്നീഷ്യം, പൊട്ടാസ്യം, ഇതൊക്കെയാണ് നമുക്ക് ഈ റിക്കവറിക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ അതിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ട ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, വെജിറ്റബിൾസിലെ ഇലക്കറികളൊക്കെ കൂടുതലായിട്ട് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ധാന്യങ്ങൾ, സോയാബീൻ, ഓട്സ്, അയൺ റിച്ച് ആയിട്ടുള്ള നെല്ലിക്ക, പാവയ്ക്ക, ഇതുപോലുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കേണ്ടതാണ്. പിന്നെ ഫിഷ്, സീ ഫുഡ്, ഫിഷിൽ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് കൂടുതലായിട്ടുള്ളതുകൊണ്ട് നമ്മുടെ ഹാർട്ടിൻ്റെ വെൽബീയിങ്ങിന് അത് നല്ലതാണ്. സീ ഫുഡിൽ മൊത്തത്തിൽ കാൽഷ്യത്തിൻ്റെ അളവ് കൂടുതലുള്ളതുകൊണ്ട് അത് ബോൺ ഹീലിങ്ങിനായിട്ടുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ലോ കൊളസ്ട്രോൾ ഫുഡായിട്ടുള്ള അവക്കാഡോ, ഒലിവ് ഓയില്, ആൽമണ്ട് ഓയില്, ഇതൊക്കെ ഉൾപ്പെടുത്താവുന്നതാണ്. പിന്നെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള, ഫാറ്റ് കുറവുള്ള മാംസം, അതായത് ചിക്കൻ്റെയൊക്കെ സ്കിൻ ഒഴിവാക്കി കഴിഞ്ഞാൽ അതിൽ ഫാറ്റ് കുറവാണ്, അതുപോലെ ഫാറ്റ് കുറവുള്ള മാംസം കഴിക്കാവുന്നതാണ്. പിന്നെ എഗ്ഗ് വൈറ്റ്, പിന്നെ പരിപ്പ്, സോയാബീൻ, ഇതിലൊക്കെ പ്രോട്ടീൻ്റെ അളവ് കൂടുതലായിട്ടുണ്ട്, നമ്മുടെ വൂണ്ട് ഹീലിങ്ങിന് പ്രൊമോട്ട് ചെയ്യുന്നതിന് സഹായിക്കും. പിന്നെ നമുക്ക് വിറ്റമിൻസ് കൂടുതലായിട്ടുള്ള ബീറ്റ്റൂട്ട്, തക്കാളി, സൺഫ്ലവർ സീഡ്സ്, ഇതൊക്കെ ആഹാരത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. പിന്നെ അഡീഷണലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പുറത്തു പോയി കഴിക്കുന്ന ശീലമുണ്ടെങ്കിൽ അത് കുറയ്ക്കുന്നതാണ് നല്ലത്. കഴിവതും വീട്ടിൽ കുക്ക് ചെയ്യുന്ന ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക. പിന്നെ വല്ലപ്പോഴും ഒരു പാർട്ടിക്കൊക്കെ പോകുന്നത് കൊണ്ട് ബുദ്ധിമുട്ടില്ല. നമ്മൾ പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങൾ, റെസ്റ്റോറൻറ്റിലെ ഫുഡുകളിലൊക്കെ ടേസ്റ്റ് കൂട്ടുന്നതിനായിട്ട് ഫാറ്റ് കണ്ടന്റ് കൂടുതലായിട്ട് ആഡ് ചെയ്യാറുണ്ട്. അപ്പം അത് നമ്മൾ കുറയ്ക്കണം എന്ന് മാത്രം. പിന്നെ ഭക്ഷണം ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട് അത് വീണ്ടും എടുത്ത് റീഹീറ്റ് ചെയ്ത് കഴിക്കുന്ന പ്രവണത ഒഴിവാക്കുക. പിന്നെ പ്രോസസ്ഡ് ഫുഡ് കഴിവതും ഒഴിവാക്കുക. പിന്നെ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒഴിവാക്കേണ്ട കുറച്ച് ഭക്ഷണങ്ങൾ എന്ന് വെച്ചാൽ അൺഹെൽത്തി ആയിട്ടുള്ള ജങ്ക് ഫുഡ്സ്, ഷുഗർ ആഡ് ചെയ്തിട്ടുള്ള സോഡ പോലത്തെ പാനീയങ്ങൾ, കുക്കീസ്, ക്രാക്കേഴ്സ്, അതുപോലെ ഫ്രോസൺ റെഡി ടു ഈറ്റ് ഫുഡുകളെല്ലാം, പിന്നെ ഈ ഫാസ്റ്റ് ഫുഡുകൾ കഴിവതും ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ റിക്കവറിയിൽ പൊതുവെ കാണപ്പെടുന്ന രണ്ട് ബുദ്ധിമുട്ടുകളാണ് കോൺസ്റ്റിപ്പേഷനും വിശപ്പില്ലായ്മയും. കോൺസ്റ്റിപ്പേഷൻ എന്ന് പറഞ്ഞാൽ മലബന്ധം. കോൺസ്റ്റിപ്പേഷൻ ഒഴിവാക്കുന്നതിന് നമ്മൾ നല്ല ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കേണ്ടതാണ്. 4 കൂടുതലുള്ള ഭക്ഷണം ആണ് നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്. അതായത് ഓട്സ്,
പിന്നെ വെജിറ്റബിൾസ് ഇവയൊക്കെ ഉൾപ്പെടുത്താവുന്നതാണ്. പിന്നെ കൂടുതലായിട്ട് നമ്മൾ വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കാൻ പറയുമ്പോൾ നമ്മൾ വാട്ടർ റെസ്ട്രിക്ഷൻ എന്തെങ്കിലും ഡോക്ടർ അഡ്വൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചേ കുടിക്കാവുള്ളൂ. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഡോക്ടർ തന്നെ കോൺസ്റ്റിപ്പേഷൻ ഒഴിവാക്കാനുള്ള സൊല്യൂഷനും അവിടെ വെച്ചിട്ടുണ്ടാവും, മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് ചിയ സീഡ്സ്, ബീൻസ് ഇവ നമ്മൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതായിരിക്കും. പിന്നെ ക്രമേണ നമ്മുടെ ആക്ടിവിറ്റീസ് ഇമ്പ്രൂവ് ചെയ്യുന്നതും വളരെ നല്ലതാണ് കോൺസ്റ്റിപ്പേഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ വിശപ്പില്ലായ്മ. വിശപ്പില്ലായ്മ പൊതുവെ ഇതുപോലുള്ള വലിയ സർജറികൾക്കൊക്കെ ശേഷം പേഷ്യൻസിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടാണ്. അതിൻ്റെ കാരണങ്ങൾ ചിലപ്പോൾ സർജറിക്ക് ശേഷമുള്ള വേദനയായിരിക്കാം, മൈൽഡ് ഡിപ്രഷൻ ഉണ്ടാകാം ഇതുപോലെയുള്ള വലിയ ഒരു ട്രോമയ്ക്ക് ശേഷം. പിന്നെ എസ്പെഷ്യലി കാർഡിയക് സർജറിയിലാണെങ്കിൽ കാർഡിയക് മെഡിസിൻസിൻ്റെ ഒക്കെ ഒരു സൈഡ് എഫക്റ്റാണ് നമുക്ക് ടേസ്റ്റ് കറക്റ്റായിട്ട് ഫീൽ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ വിശപ്പില്ലായ്മ പൊതുവെ കാണാറുണ്ട്. പിന്നെ അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന സൊല്യൂഷൻ എന്ന് വെച്ചാൽ സ്മോൾ ആൻഡ് ഫ്രീക്വൻറ്റ് മീൽസ് എന്ന് പറയും. നമ്മൾ ചെറിയ അളവിൽ ഇടയ്ക്കിടയ്ക്ക് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. ഒറ്റയടിക്ക് നമ്മൾ കുറേ കഴിക്കാൻ നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. അപ്പോൾ സ്മോൾ ആൻഡ് ഫ്രീക്വൻറ്റ് മീലാക്കുക. പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ സ്മൂത്തി ആയിട്ട് അടിച്ച് കുടിക്കാൻ പറ്റുന്നവർക്ക് അത് നല്ലതായിരിക്കും. പിന്നെ നമുക്ക് കളർഫുള്ളായിട്ട് നമുക്ക് കാണുമ്പോൾ നമ്മൾ കഴിക്കാൻ തോന്നുന്ന രീതിയിൽ കളർഫുള്ളായിട്ട് ഫ്രൂട്ട്സിലാണേലും വെജിറ്റബിൾസിലാണേലും നമുക്ക് സലാഡുകളൊക്കെ പ്രിപ്പയർ ചെയ്ത് കഴിക്കാവുന്നതാണ്. സോ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഈ ഓപ്പൺ ഹാർട്ട് സർജറിക്ക് ശേഷമുള്ള റിക്കവറി പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഒരു 2-3 മന്ത്സ് എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ അതിൽ നല്ല ഭക്ഷണം, മെഡിസിൻ, എക്സർസൈസ്, പ്രോപ്പർ ഉറക്കം ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ എല്ലാം ഒന്ന് ശ്രദ്ധിച്ച് ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിലോട്ട് വന്നു കഴിയുമ്പോൾ നമ്മുടെ ഒരു ഹാർട്ടിൻ്റെ വെൽബീയിങ്ങിന് അത് വളരെ ഉപകരിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ല ആരോഗ്യമുള്ള ഒരു ജീവിതം ആശംസിച്ചുകൊണ്ട് ഞാൻ വീഡിയോ നിർത്തുകയാണ്. അപ്പോൾ ഇനി വീണ്ടും നമുക്ക് നല്ല ഉപകാരമുള്ളൊരു വീഡിയോ ആയിട്ട് കാണാം. Bye-bye.